കോവിഡ് 19 വ്യാപനത്തിന്റെ ഫലമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്രം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ 3 ദിവസമായി, കേരളം പ്രഖ്യാപിച്ചിട്ട് 4 ദിവസമായി. അവശ്യ സാധനങ്ങളുടെ പട്ടികയിൽ നിന്നും മദ്യം എടുത്തു കളഞ്ഞതിനെ തുടർന്ന് 3 ദിവസമായി കേരളത്തിലെ ബിവറേജ് ഔട്ട്ലെറ്റുകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോഴിതാ കിട്ടുന്ന പുതിയ വാർത്ത, തൃശ്ശൂരിൽ കുന്നംകുളത്ത് സനോജ് എന്ന ചെറുപ്പക്കാരൻ മദ്യം കിട്ടാതെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. 2 ദിവസമായി അദ്ദേഹം മദ്യം കിട്ടാത്തതിൻ്റെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. ഇന്നലെ പുലർച്ചെ 5 മണിയോടെയാണ് അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശ്ശൂർ കുന്നംകുളത്ത് തൂവാനൂരിൽ കുളങ്ങര വീട്ടിൽ സനോജാണ് ആത്മഹത്യ ചെയ്തത്. പുലർച്ചെ 5 മണിയോടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ മദ്യം കിട്ടാത്തതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത്. അവിവാഹിതനാണ് സനോജ്. മദ്യം കിട്ടാത്തതിനെ തുടർന്ന് 2 ദിവസമായി ഇദ്ദേഹം കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. നേരത്തെ വെബ്കോ ഔട്ട്ലെറ്റുകളും ബാറുകളും തുറന്നിരുന്നു. എന്നാൽ രാജ്യമൊട്ടാകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് എല്ലാ മദ്യശാലകളും പൂട്ടിയത്. 4 ദിവസമായി സംസ്ഥാനത്ത് മദ്യശാലകൾ അടഞ്ഞു കിടക്കുകയാണ്. ലോക്ക്ഡൌണിനെ തുടർന്ന് മദ്യം ലഭിക്കാത്തതിനെ തുടർന്നുള്ള സംസ്ഥാനത്തെ ആദ്യ മരണമാണിത്. മദ്യശാലകൾ അടച്ചത് കോവിഡിനേക്കാൾ വലിയ സാമൂഹിക വിപത്താകുമോ എന്ന് ആശങ്കയുണ്ടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനിടെ NSS യോഗം ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മദ്യത്തിന്റെ ലഭ്യത കുറയുന്നത് ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അത് ഒരുപാട് വിവാദങ്ങൾക്കും ട്രോളുകൾക്കും ഒക്കെ ഇടയാക്കി. എന്തായാലും നാട്ടിലാകെ ഇപ്പോൾ ജനങ്ങൾ മദ്യം കിട്ടാതെ നെട്ടോട്ടത്തിലാണ്. ഇതിനിടെ ജയിലിൽ വെച്ചൊരു തടവുപുള്ളി, ഒരു വിചാരണ തടവുകാരൻ സാനിറ്റൈസേഷൻ ഉണ്ടാക്കാൻ കൊടുത്ത ആൾക്കഹോൾ എടുത്ത് കഴിച്ച് മരിച്ചിരുന്നു. അതും ഇന്നലെ വന്ന ഒരു വാർത്തയാണ്. ഇപ്പോൾ എല്ലാ വിമുക്ത ഭടന്മാരുടെയും വീടുകളിലേക്ക് ഫോൺ കോളുകളുടെ ബഹളമാണ്. എപ്പോഴാണ് കോട്ട വാങ്ങാൻ പോകുന്നത്, കോട്ട എപ്പോൾ കിട്ടും, അല്ലെങ്കിൽ അതുപോലുള്ള ലഹരി വസ്തുക്കൾ എവിടെ കിട്ടും എന്നന്വേഷിച്ച് പരക്കം പായുന്ന ഒരു സമൂഹത്തെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏകദേശം 21-ാം തീയതി വരെയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അതിലും കൂടുതൽ നീളാൻ സാധ്യതയുണ്ട്. ഒരു ഇത്രയും നാൾ മദ്യശാലകൾ അടഞ്ഞു കിടന്നാൽ നമ്മുടെ ഈ മദ്യം ആഗ്രഹിക്കുന്ന തലമുറ അല്ലെങ്കിൽ ഈ ഒരു സമൂഹം മറ്റ് ലഹരി വസ്തുക്കൾ തേടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഒരു പക്ഷേ ഇതൊരു ദുരന്തത്തിലായിരിക്കും കലാശിക്കുക എന്നും വിദഗ്ധർ പറയുന്നു.